എൻ്റെ പേര് ജോൺ ഐക്കര കപ്പുച്ചിൻ എന്ന്. എൻ്റെ സ്വദേശം ആലപ്പുഴ ജില്ലയിലെ ചെന്നിത്തല കിടത്ത് ഇരമത്തൂർ എന്ന പ്രദേശത്താണ്. വീട്ടിൽ പപ്പ, അമ്മ, അനുജൻ അവരാണുള്ളത്. പിന്നെ എൻ്റെ പട്ടം 9 പുന്നമൂട് കത്തീഡ്രൽ ദേവാലയത്തിൽ വെച്ചായിരുന്നു. പലങ്കര കത്തീഡ്രൽ ദേവാലയത്തിൽ വെച്ച് അഭിവന്യ ജോഷുവ മാർ ഇഗ്നാത്യോസ് പിതാവിൻ്റെ കൈവെപ്പ് വഴിയാണ് തിരുപ്പട്ടം സ്വീകരിച്ചത്. അതിനുശേഷം ചെങ്ങന്നൂർ, കോടുകുളഞ്ഞി എന്നീ രണ്ട് ദേവാലയങ്ങളിലെ അസിസ്റ്റൻറ്റ് വികാരിയായിട്ട്, റോബർട്ട് പാലവിള അച്ഛൻ്റെ അസിസ്റ്റൻ്റായിട്ട് ഇപ്പോൾ സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു. May 10 എനിക്ക് തന്നിരിക്കുന്ന ഡേറ്റ്. അതിനുശേഷം തിരികെ ഞാൻ ആശ്രമങ്ങളിലേക്ക്, ഞങ്ങളുടെ ആശ്രമങ്ങളിലേക്ക് പോവുകയും അവിടെ ശുശ്രൂഷ തുടരുകയും ചെയ്യും. എൻ്റെ കുട്ടിക്കാലത്ത് അപ്പനും അമ്മയും ഗൾഫിൽ ജോലിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഒറ്റയ്ക്ക് പപ്പായുടെ അമ്മച്ചിയുടെ അടുത്തായിരുന്നു എൻ്റെ. അപ്പോൾ അമ്മച്ചി പെന്തക്കോസ്ത് വിശ്വാസമായിരുന്നതുകൊണ്ട് ഞാൻ ദേവാലയത്തിൽ അങ്ങനെ പോവുകയോ സൺഡേ സ്കൂൾ പഠിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ചെറുപ്പകാലത്ത് എന്നെ കൊണ്ടുപോയിരുന്നില്ല. അതിനുശേഷം പെതിയെ അമ്മ മുംബൈയിലുണ്ടായിരുന്നു, പപ്പയും. അപ്പോൾ അവിടേക്ക് എന്നെ കൊണ്ടുപോയി, എന്നെയും എൻ്റെ അനുജനെയും അവിടെ കൊണ്ടുപോവുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെ വെച്ചാണ് ശരിക്കും നമ്മുടെ പള്ളിയുമായിട്ടൊക്കെ ചേർന്ന ഒരു ജീവിതം ആരംഭിക്കുകയും വിശുദ്ധമായ കുർബാന ആദ്യമായി സ്വീകരിക്കുന്നതുമൊക്കെ അവിടെ വെച്ചാണ്. അപ്പോൾ അവിടെ നമ്മൾ പഠിച്ചത് സിസ്റ്റേഴ്സിൻ്റെ SIC സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു കോൺവെൻറ്റ് സ്കൂളിലാണ് പഠിച്ചത്. അവിടെ വെച്ചാണ് ശരിക്കും തമ്പുരാനെ കൂടുതൽ അറിയുകയും തമ്പുരാനോട് ചേർന്ന്, ഇടവകയോട് ചേർന്ന് അങ്ങനെ ഒരു ജീവിതം ആരംഭിക്കുകയും ചെയ്യുന്നത്. അതിനുശേഷം 5 നാട്ടിലേക്ക് വരികയും ഇവിടെ പഠനം തുടരുകയുമാണ് ചെയ്തത്. 8 മുതൽ 12 വരെ തിരുവനന്തപുരത്തുള്ള ജീവിരാജ സ്പോർട്സ് സ്കൂളിൽ അഡ്മിഷൻ ലഭിച്ചു. അവിടെ ചേരുകയും അവിടെ ചേർന്നതിന് ശേഷമാണ് ഫുട്ബോൾ എന്ന കളിയിൽ പ്രത്യേകമായി കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് പരിശീലനം നേടുകയും അവിടെ പഠനം തുടരുകയും ചെയ്തത്. കേരളത്തിന് വേണ്ടി കളിക്കാൻ സാധിച്ചിട്ടുണ്ട്, 3 കളിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് ഡൽഹിയിൽ വെച്ചാണ് നമ്മുടെ മത്സരങ്ങൾ നടന്നത്. അപ്പം Under-19 കേരള ടീമിൽ, സ്കൂളിൽ നിന്നുള്ള കുട്ടികളുടെ ആ ടീമിലാണ് അംഗമായി എനിക്ക് കളിക്കാൻ സാധിച്ചു. അത് വലിയൊരു ദൈവാനുഗ്രഹവും ആയിട്ട് ഞാൻ കരുതുന്നു. കാരണം അതൊരു നല്ല ഓപ്പണിംഗ് ആണ്. അത്രയും വിശാലമായൊരു ലോകത്ത് നമ്മൾ പോകുന്നു, കളിക്കുന്നു, ഒത്തിരി പേരെ പരിചയപ്പെടുന്നു. അത് വലിയൊരു നല്ലൊരു അനുഭവം നിറഞ്ഞ ഇതാണ്, ഒരു ദൈവാനുഗ്രഹവുമാണ്. ഫുട്ബോൾ നേരത്തെ തന്നെ ഒത്തിരി ഞാൻ പ്രണയിച്ചിരുന്ന ഒരു കായിക വിനോദമാണ്. അത്രമാത്രം എനിക്കിഷ്ടമായിരുന്നു. എന്നാൽ കൂടുതൽ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയത്, ഒരു പ്രൊഫഷൻ പോലെ അത്രമാത്രം ആത്മാർത്ഥമായി അതിനെ പ്രണയിക്കാൻ തുടങ്ങിയത് ജീവരാജയിൽ ചെന്നതിന് ശേഷമാണ്. അപ്പം ഒരു പെൺകുട്ടിയെ പ്രണയിക്കുന്ന പോലെ തന്നെ ഞാൻ ഈ ഫുട്ബോളിനെ പ്രണയിച്ചിട്ടുണ്ട്. അത്രമാത്രം തീവ്രമായി പരിശീലനം നടത്തുകയും അത്രമാത്രം എപ്പോഴും അതിൽ വളരണമെന്നൊരു ആഗ്രഹവും അതിനോട് ചേർന്ന് നിൽക്കണമെന്നൊരു ആഗ്രഹവും എപ്പോഴും മനസ്സിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ ഒരു ഫുട്ബോളിനെ പ്രണയിച്ച ഒരു കൗമാരക്കാരൻ പിന്നീട് സ്പോർട്സുമായി കാര്യമായി ബന്ധമൊന്നുമില്ലാത്ത, ഒരുപക്ഷേ കൂടുതൽ സേവന പ്രാധാന്യമുള്ള ഒരു തൊഴിൽ മേഖലയാണ് നേഴ്സിംഗ്. ഈ നേഴ്സിംഗ് മേഖലയിലേക്ക് അച്ഛൻ എങ്ങനെയാണ് ആകർഷിക്കപ്പെടുന്നത്? അത് തീർച്ചയായും ജോലി കിട്ടണമെന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് നേഴ്സിംഗ് തിരഞ്ഞെടുത്തത്. കാരണം ആ സമയത്ത് ഒത്തിരി ആൺകുട്ടികൾ ഇങ്ങനെ പ്ലസ് ടുവിന് ശേഷം, പിന്നെ ഡിഗ്രിക്ക് ശേഷവും ഒക്കെ വന്നവരുണ്ട്. നേഴ്സിങ്ങിനായിട്ട് ഒത്തിരി ധാരാളം ആൺകുട്ടികൾ പോയിരുന്നു. പ്രത്യേകിച്ച് എൻ്റെ അമ്മ ഒരു നേഴ്സായതുകൊണ്ട് ആ മേഖലയിലേക്ക് എന്നെ തിരിച്ചു വിടുകയാണ് ചെയ്തത്. കാരണം ഈ സ്പോർട്സ് കൊണ്ടുപോയാൽ ഇനി അങ്ങനൊരു ജോലിക്ക് സാധ്യതയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ അതിൽ നിരുത്സാഹപ്പെടുത്തുകയും ഒപ്പം നേഴ്സിങ്ങിന് എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ അഡ്മിഷൻ എടുത്ത് അങ്ങനെ പോവുകയാണ് ചെയ്തത്. എൻ്റെ നേഴ്സിംഗ് പഠനം ബാംഗ്ലൂരിലായിരുന്നു. ബാംഗ്ലൂർ വിജയനഗർ എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റൽ, പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് അവിടെ കോളേജിൽ. പിന്നെ ആദ്യമേ ഹോസ്റ്റലിലായിരുന്നു, അതിനുശേഷം ഒരു പുറത്ത് വീടൊക്കെ എടുത്ത് അങ്ങനെ താമസിക്കാൻ തുടങ്ങി. എന്നോടൊപ്പം താമസിച്ചിരുന്ന 2 ഏറെ പ്രത്യേകിച്ച് ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കാനായിട്ട് എന്നെ സഹായിച്ചത്. അജോ, വിപിൻ ആൻ്റണി എന്ന് പറയുന്ന 2 അവർ അത്രമാത്രം മാതൃകാപരമായി ജീവിച്ച 2 ഒപ്പം ജീവിച്ച സുഹൃത്തുക്കളാണ്. അവരെല്ലാ വെള്ളിയാഴ്ചകളിലും ഞായറാഴ്ചകളിലും അവർ പള്ളിയിൽ പോയിരുന്നു. ആകെയുള്ള ദിവസങ്ങളാണ്. അപ്പോൾ അവർ പോകുമ്പോൾ എന്നെയും കൂട്ടും.
എന്നെ വിളിക്കാൻ തുടങ്ങി. അങ്ങനെ ഇവരോടൊപ്പം പോയി തുടങ്ങി എനിക്കതിനോടൊരു താല്പര്യം. ഒരു വൈദിക ജീവിതത്തിനോടൊരു താല്പര്യമല്ല, വിശുദ്ധ കുർബാനയോട് ഒരു വലിയ വിശ്വാസം എൻ്റെ ഉള്ളിൽ തമ്പുരാൻ തന്നിട്ടുണ്ട്. അതിൽ തമ്പുരാൻ്റെ നിറഞ്ഞ സാന്നിധ്യമുണ്ടെന്ന് അന്നും വിശ്വാസമുണ്ട്, ഇന്നും ആ വിശ്വാസത്തിൻ്റെ ഒട്ടും കുറവില്ലാതെ തമ്പുരാൻ തരുന്നുണ്ട്. ബാംഗ്ലൂരിലെ പഠനത്തിന് ശേഷം നാട്ടിൽ വരികയും പലയിടങ്ങളിലായിട്ട് ഇങ്ങനെ ജോലി തേടുകയൊക്കെ ചെയ്തു. കുറച്ച് നാളത്തെ അന്വേഷണത്തിന് ശേഷമാണ് പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ, അവിടെ എനിക്ക് ന്യൂറോ സർജറി വിഭാഗത്തിൽ വാർഡിൽ എനിക്കൊരു നേഴ്സായിട്ട് ജോലി കിട്ടുകയായിരുന്നു. അവിടെ 1.5 വർഷക്കാലം ജോലി ചെയ്തു. അവിടെ 2 വർഷത്തെ ബോണ്ടാണ് നമ്മൾ കൊടുക്കുക, നമ്മുടെ സർട്ടിഫിക്കറ്റ് എല്ലാം അവിടെ കൊടുക്കും. അപ്പം 1.5 വർഷത്തേക്ക് ഞാൻ അവിടെ ജോലി ചെയ്തുള്ളൂ. അതിനുശേഷമാണ് ഈ ഒരു സന്യാസ വിളിയിലേക്ക് ഞാൻ വരിക. ഈ നേഴ്സിംഗ് പഠനം കഴിഞ്ഞ് ജോലി ലഭിച്ചപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഒരുപാട് പ്രതീക്ഷകളും ഒരുപാട് പ്ലാനിങ്ങുകളൊക്കെ ഉള്ള ഒരു സമയമാണ്. എങ്ങനെയെങ്കിലും ഒരു വിദേശ ജോലി നേടിയെടുക്കുക എന്നുള്ള ഒരു കാൽക്കുലേഷൻ ആയിരിക്കും. അപ്പം അന്ന് അച്ഛൻ്റെ മനസ്സിൽ ആ ഒരു പ്ലാൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് എപ്പോഴാണ് ആ ഒരു പ്ലാനും ആ ഒരു സ്വപ്നങ്ങളും ഒക്കെ മാറുന്നത്? എപ്പോഴായിരുന്നു നേഴ്സിംഗ് ജോലി തുടങ്ങിയപ്പോഴും എൻ്റെ സ്വപ്നം ഗൾഫ് മേഖലയിൽ ജോലി ചെയ്യുക, കാരണം പപ്പ അവിടെയുണ്ട്. പപ്പ ഓൾറെഡി പപ്പയുടെ സുഹൃത്തുക്കൾ വഴിയൊക്കെ പറഞ്ഞ് ജോലി ശരിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം 2 വർഷത്തെ എക്സ്പീരിയൻസ്, അതിനുശേഷം ഉടനെ തന്നെ ഗൾഫിലേക്ക് പപ്പയുടെ അടുത്തേക്ക് പോവുക എന്നുള്ളതായിരുന്നു. അത് എല്ലാം തന്നെ ഫിക്സ് ചെയ്ത് വെച്ചിരുന്നതാണ്, എല്ലാം ശരിയാക്കി വെച്ചിരുന്നതാണ്. അപ്പോൾ പോവുക, നല്ലൊരു ജോലി, അതിനുശേഷം ഒരു കുടുംബജീവിതം, അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ആദ്യത്തെ ഒരു വർഷക്കാലം ജോലി മേഖലയിലെ ആദ്യത്തെ ഒരു വർഷക്കാലം മുഴുവൻ എൻ്റെ ചിന്തയും സ്വപ്നങ്ങളും. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് കോർഫക്കാൻ എന്ന് പറഞ്ഞ സ്ഥലമാണ്, ഷാർജ എമിറേറ്റ്സിൽ. അവിടുത്തെ ഹോസ്പിറ്റലിൽ ഒരു വാർഡിൻ്റെ ഹെഡ് നേഴ്സായിട്ട് ജോലി ചെയ്യുന്ന മറിയാമ അലക്സാണ്ടർ എന്ന് പറഞ്ഞ സിസ്റ്റർ മാട്രോണോട് പറഞ്ഞ് ഒരു നേഴ്സിങ്ങിൻ്റെ വേക്കൻസിയൊക്കെ പറഞ്ഞ് ശരിയാക്കി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനറിയാതാണ് അതെല്ലാം ചെയ്തത്. ഞാൻ ഇതുപോലെ മോന് സെമിനാരി പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ആ സിസ്റ്ററിന് പെട്ടെന്നൊരു ഇതായിട്ട് മോനെ തന്നെ വിളിച്ച് സംസാരിച്ചു. പക്ഷേ മോൻ ഇത് വിടുക എന്ന് പറഞ്ഞപ്പോൾ മോന് പുഷ്പഗിരിയിലെ ഈ ന്യൂറോ വാർഡിലായതുകൊണ്ട് ഞങ്ങളെല്ലാം വിചാരിച്ച് അങ്ങനാണ്, ആക്സിഡൻറ്റ് കൂടുതൽ വരുന്നു, അത് കണ്ടിട്ടുമല്ല ഇതൊക്കെ ഉണ്ടായിട്ടാണോ മോന് അവിടുന്ന് നേഴ്സിംഗ് ജോലി വിടുന്നെന്നുള്ളൊരു വിചാരമൊക്കെ ഉണ്ടായിട്ട് പുള്ളിക്കാരെല്ലാം വിശദമായിട്ടൊക്കെ പറയുകയൊക്കെ ചെയ്തു. അങ്ങനെയാണ് ആ ജോലി ശരിയാകുന്നത്. അപ്പോൾ മോൻ സെമിനാരി പോകാമെന്ന് പറഞ്ഞുകൊണ്ട് വിഷമമുണ്ടായിരുന്നു. കാര്യം ഞങ്ങൾക്ക് ബാധ്യതയുണ്ടായിരുന്നു ഈ വീടുമൊക്കെ വെച്ചതിൻ്റെ, അപ്പോൾ മക്കളെ രണ്ടുപേരെയും പഠിപ്പിച്ചതിൻ്റെ എല്ലാം ഉണ്ട്. അപ്പോൾ മോൻ ഒരു വിദേശത്ത് അവിടെ വന്നു കഴിഞ്ഞാൽ ഒരു നല്ല ശമ്പളത്തിലുള്ള ജോലിയാണ്. അപ്പോൾ ആ ബാധ്യതയൊക്കെ മോനോടെ നിന്ന് വീട്ടുമല്ലോ എന്നുള്ള ഒരു ആ ഒരു ചിന്തയിലായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് ഈ പോകുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ ഇളയ മോനും സെമിനാരിയിലാണ്. അപ്പോൾ രണ്ടുപേരും കൂടെ ദൈവം രണ്ടുപേരെയും കൂടെ വിളിച്ച് ഇതാക്കിയാൽ എങ്ങനെയാണെന്നുള്ള ഒരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആദ്യം എതിർത്തു. അതിനുശേഷം ജോലി സമയത്ത് ഒരു സിസ്റ്റർ എൻ്റെ വാർഡിലേക്ക് വളരെ അവിചാരിതമായിട്ട് വരികയാണ്. അതൊരു ദൈവാനുഗ്രഹമായിരുന്നു, ദൈവ പദ്ധതിയായിരുന്നു എന്ന് ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാകും. അത് മുഴുവൻ ആ ഒരു ലൈഫ് നമ്മൾ നോക്കുമ്പോഴാണ്, തിരിഞ്ഞു നോക്കുമ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാകും ദൈവത്തിൻ്റെ അവർണ്ണനീയമായ ഒരു പദ്ധതി അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു എന്നുള്ളത്. കാരണം ഒരു നേഴ്സ് ഒരു വാർഡിലേക്ക് ഡ്യൂട്ടിക്ക് വരുമ്പോൾ മോർണിംഗ് ഷിഫ്റ്റാണ് ആദ്യം കൊടുക്കുക, കാരണം അത് പരിചയ ആയതിനു ശേഷമേ മറ്റ് ഈവനിങ് അല്ലെങ്കിൽ നൈറ്റ് ഡ്യൂട്ടി എന്തായാലും കൊടുക്കുള്ളൂ. എന്നാൽ ഈ സിസ്റ്റർ വന്ന് ആദ്യമായിട്ട് കിട്ടുന്ന ഷിഫ്റ്റ് എൻ്റെ കൂടെ നൈറ്റിനാണ് കിട്ടുക. അപ്പോൾ ഞങ്ങളങ്ങനെ പരിചയപ്പെടാനും ഒത്തിരി അടുക്കാനും നല്ലൊരു സൗഹൃദം സ്ഥാപിക്കാനും സാധിച്ചു. അതിനുശേഷം സിസ്റ്ററാണ് ഇങ്ങനെ പരിചയപ്പെടുത്തിയത്. അവരുടെ മഠമുണ്ട്, മഠത്തിൽ വലിയ ലൈബ്രറിയുണ്ട്, അവിടെ ഇങ്ങനെ പുസ്തകങ്ങളൊക്കെ ഉണ്ടത്. അപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു കൊതി എന്നും ഉണ്ടായിരുന്നു, ഈ ജീവിത കഥകൾ വായിക്കാനൊരു കൊതി. സീരിയസ് ആയിട്ടൊരു പുസ്തകം വായിച്ചിട്ടില്ല, എന്നാലിങ്ങനെ ഒരു കൊതി ഉള്ളിലുണ്ട്. അപ്പോൾ ഞാനത് സിസ്റ്ററിനോട് പങ്കുവെച്ചു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, ഏത് വിശുദ്ധൻ്റെയാണ് വേണമെങ്കിൽ പറയൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പരിചയമുള്ള 2 വിശുദ്ധർ, ഒന്ന് വിൻസെൻ്റി പോളാണ്. വിൻസെൻ്റി പോൾ നമുക്കൊരു സംഘടനയുണ്ട്, അങ്ങനെ പള്ളിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ സെൻറ്റ് ഫ്രാൻസിസിനെ പരിചയപ്പെടുക ഒരു പ്രസംഗത്തിലൂടെയാണ്.
വളരെ കുഞ്ഞുനാളിൽ ചെന്നായെ ശാന്തനാക്കുന്ന ഒരു വിശുദ്ധൻ, വസ്ത്രം പോലും ഉരിഞ്ഞുകളഞ്ഞ ഒരു വിശുദ്ധൻ, ഇങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി ഉള്ളതുകൊണ്ട് എൻ്റെ മനസ്സിലിങ്ങനെ ഓർമ്മ വന്നു ആ ഒരു പ്രസംഗം. അപ്പോൾ ഈ രണ്ട് പേരുകളാണ് ഞാൻ സിസ്റ്ററിനോട് പറഞ്ഞത്. പിന്നെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാണ് സിസ്റ്ററിനെ കാണുക. സിസ്റ്ററിനെ കാണുമ്പോൾ മേശപ്പുറത്ത് രണ്ട് പുസ്തകങ്ങൾ വെച്ചിട്ടുണ്ട്, വിൻസെൻ്റ് പോളിൻ്റെയും സെൻറ്റ് ഫ്രാൻസിസ് അസീസിയുടെയും. സെൻറ്റ് ഫ്രാൻസിസ് അസീസിയെക്കാളും കൂടുതൽ പരിചയം വിൻസെൻ്റ് പോളിനെയാണ്. എങ്കിലും എനിക്കറിയില്ല, തമ്പുരാൻ്റെ പ്രേരണയായിരിക്കാം ഞാൻ സെൻറ്റ് ഫ്രാൻസിസ് അസീസി എന്ന പുസ്തകമാണ് എടുക്കുക. ലിയോ കീപ്രത്തച്ചൻ എഴുതിയ സെൻറ്റ് ഫ്രാൻസിസ് എന്ന പുസ്തകം അത് വായിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും തോന്നിയില്ല. കാരണം അത് അവിടുത്തെ ഒരു ജിയോഗ്രഫിയൊക്കെയാണ്, ഭൂമി ശാസ്ത്രവും കാര്യങ്ങളുമൊക്കെയാണ് ആദ്യം അതിനകത്ത് പരിചയപ്പെടുത്തുക. വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. പതിയെ സെൻറ്റ് ഫ്രാൻസിസ് എന്ന മനുഷ്യനെ കുറിച്ചുള്ള വർണ്ണനകൾ തുടങ്ങിയപ്പോൾ വല്ലാത്തൊരു ആകർഷണം. അതിൽ 24 വയസ്സിലാണ് സെൻറ്റ് ഫ്രാൻസിസ് ക്രിസ്തുവിനെ കണ്ടുമുട്ടുക, ശരിക്കും ഒരു കണ്ടുമുട്ടൽ നടക്കുക. ഞാനന്ന് പുസ്തകം വായിക്കുമ്പോൾ എനിക്ക് 24 വയസ്സാണ്. അപ്പോൾ വളരെ ഒരു സാമ്യമൊക്കെ എനിക്കും തോന്നി. കാരണം ലോകത്തിൻ്റേതായ ഒത്തിരി സന്തോഷങ്ങളിൽ മുഴുകി ജീവിച്ചൊരു മനുഷ്യൻ ദൈവത്തിനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച വിശുദ്ധനെന്ന പേര് കിട്ടിയ, സെറാഫിക് വിശുദ്ധനെന്ന പേര് പോലും കിട്ടിയ ആ വിശുദ്ധനായി മാറിയെങ്കിൽ ഒരു പ്രതീക്ഷ എൻ്റെ ഉള്ളിൽ വന്നു. എത്രമാത്രം മോശമായ ജീവിതമാണ് ഞാൻ നയിച്ചതെങ്കിലും ഇനിയും എനിക്കൊരു സാധ്യതയുണ്ടെന്ന്, ഒരു പ്രതീക്ഷയുണ്ടെന്ന് ഈ വിശുദ്ധൻ്റെ ജീവിതം എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഒരു സന്യാസ ജീവിതത്തെ ഞാൻ കൊതിച്ചത്. ഫ്രാൻസിസ് എന്ന മനുഷ്യനെ വല്ലാതെ ഒത്തിരി സ്നേഹിച്ചു. ആ ഫ്രാൻസിസിലൂടെ ക്രിസ്തുവിനെ സ്നേഹിച്ചു. ഫ്രാൻസിസ് സ്നേഹിച്ച പോലെ, അല്ലെങ്കിൽ ആ ഫ്രാൻസിസിൻ്റെ പാതയിൽ നടന്നുകൊണ്ട് എനിക്കാവുന്ന വിധത്തിൽ എൻ്റെ തമ്പുരാനെ സ്നേഹിക്കാനായിട്ട് ഇനിയുള്ള ജീവിതം ഒരു സന്യാസ ഫ്രാൻസിസ്കൻ സന്യാസി ആകണമെന്നുള്ളൊരു വലിയ ആഗ്രഹം എൻ്റെ ഉള്ളിൽ തോന്നി. അതിനുശേഷം ഞാൻ സിസ്റ്ററിനോട് പറഞ്ഞു, എനിക്കൊരു ഫ്രാൻസിസ്കൻ ഈ ഒരു ലൈഫ് ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്നാണ് ഞാൻ സിസ്റ്ററിനോട് ചോദിച്ചത്. സിസ്റ്റർ എനിക്ക് പരിചയപ്പെടുത്തി, കപ്പൂച്ചിൻ സഹോദരന്മാർ പാലായിൽ ഭരണങ്ങാനത്ത് ഇങ്ങനെ ആശ്രമമുണ്ട്, അവിടെ സിസ്റ്ററിന് പരിചയം ഉള്ളവരുണ്ട്, അപ്പോൾ അവിടുത്തെ നമ്പറൊക്കെ തരാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവിടുത്തെ ഒരു അച്ഛൻ്റെ നമ്പർ എനിക്ക് തരികയാണ്. വൊക്കേഷൻ പ്രൊമോട്ടർ ആയിരുന്ന സരീഷ് അച്ഛൻ്റെ നമ്പറാണ് തരിക. അപ്പോൾ ഞാൻ അവിടെ അച്ഛനെ വിളിച്ചു. അപ്പോൾ അച്ഛൻ എന്നോട് ആദ്യം പറഞ്ഞത്, നീ ജോലിയൊന്നും ഒരിക്കലും രാജിവെക്കരുത്, നീ ആദ്യം വന്ന് കാണ്, ഇവിടുത്തെ ജീവിത ശൈലിയെക്കുറിച്ച് കണ്ട് മനസ്സിലാക്കുക, പുസ്തകത്തിൽ വായിച്ചതുപോലെയല്ല, ഇവിടെ വന്ന് ജീവിച്ച് മനസ്സിലാക്കുക, ഒരു 5 ദിവസം വന്ന് നിൽക്കുക, എന്നിട്ട് അതിനൊരു തീരുമാനമെടുത്ത് ജോലി രാജിവെക്ക് ചേരണമെങ്കിൽ ചേരാം, ഇല്ലെങ്കിൽ ജോലി കണ്ടിന്യൂ ചെയ്യാം, അങ്ങനെയാണ് പറഞ്ഞത്. അവിടെ ചെല്ലുകയും അവിടുത്തെ 2-3 ദിവസത്തെ വാസം എനിക്ക് അത്രയ്ക്കൊരു സന്തോഷമൊന്നും പകർന്നു തന്നില്ല. അവിടുത്തെ പ്രാർത്ഥനകൾ എനിക്ക് അത്ര പരിചിതമല്ല. പിന്നെ അവിടുത്തെ മണിയടിച്ച് കൃത്യമായ ടൈം ടേബിളുകൾ, അങ്ങനെയുള്ള ജീവിതം ആദ്യം എനിക്ക് അത്രയ്ക്ക് സന്തോഷമൊന്നും തന്നില്ല. എന്നാലും എൻ്റെ ഉള്ളിലൊരു തീരുമാനമെടുത്തിരുന്നു, ഈ ഒരു ജീവിതത്തെക്കുറിച്ച് കൂടുതൽ ജീവിക്കുമ്പോൾ അതിൻ്റെ സന്തോഷം കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അപ്പം തിരിച്ചു പോകണമെന്നും ആഗ്രഹമില്ല, എന്നാൽ ഒരു പൂർണ്ണ ഒരു സന്തോഷം, ഞാൻ പ്രതീക്ഷിച്ച ഒരു സന്തോഷം എനിക്ക് കിട്ടിയില്ല. എന്നാൽ തിരികെ പോരുന്ന ദിവസത്തിൻ്റെ തലേദിവസം, നാളെ പോവുകയാണ്, അപ്പോൾ തലേദിവസം അവിടെ ഒരു അച്ഛനെ റോമിൽ പഠിക്കാനായിട്ട് പോവുകയാണ്. അപ്പം അവിടെ ഇങ്ങനെ എല്ലാവരും ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നിടത്ത് കൂടിയിട്ടുണ്ട്. അവിടുന്ന് എല്ലാവരും ഇങ്ങനെ വിഷ് ചെയ്ത് കെട്ടിപ്പിടിച്ച് ഫ്രാൻസിസ്കൻ എംബ്രേസ് എന്ന് പറയും, രണ്ട് കവിളുകൾ ചേർത്ത് ഇങ്ങനെ ആലിംഗനം ചെയ്തിട്ട് നമ്മൾ യാത്രയാക്കുക. എൻ്റെ കണ്ണ് നിറഞ്ഞു, ഞാൻ കരഞ്ഞു. കാരണം 10-20 വർഷമായി എൻ്റെ അപ്പൻ എല്ലാ വർഷവും നാട്ടിലേക്ക് വരുന്നു, ഗൾഫിലേക്ക് പോകുന്നു. ഇതുവരെ ഞാൻ ഇങ്ങനെ ചുംബിച്ച് യാത്ര അയച്ചിട്ടില്ല. എന്നാൽ പല കുടുംബങ്ങളിൽ നിന്ന് വന്ന ഈ സഹോദരന്മാർ എത്ര സ്നേഹത്തോടെയാണ് ഇങ്ങനെ ഒരു സാഹോദര്യം ആഘോഷിക്കുന്നതെന്ന് കണ്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു. ആ സാഹോദര്യത്തിൽ ഒരു അംഗമാകണമെന്ന് 100% ഒരു ഉറപ്പ് എൻ്റെ ഉള്ളിൽ ആ ഒരു സംഭവത്തോടെയാണ് കിട്ടുക. സാഹോദര്യത്തോടെ സാഹോദര്യം ആഘോഷിക്കണമെന്നൊക്കെ എനിക്ക് വല്ലാത്തൊരു ഒരു ജ്വലനം തമ്പുരാൻ്റെ അവിടെയാണ് തരിക. സാഹോദര്യ ജീവിതത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നതും ആഗ്രഹിക്കുന്നതും കൊതിക്കുന്നതും അതുകൊണ്ടാണ്, ആ ഒരു സംഭവത്തോടെയാണ്. മറ്റ് മേൽ സ്റ്റാഫിൻ്റെ കൂടെ ഒന്നും കൂട്ടുകൂടാതെ കൊണ്ട് ഡ്യൂട്ടിക്ക് വരികയാണെങ്കിൽ ഡ്യൂട്ടി ഡ്രസ്സ് ചേഞ്ച് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റേ ഉള്ളെങ്കിൽ പോലും മോൻസ് ബ്രദറ് ചാപ്പലിൽ, ഹോസ്പിറ്റലിൻ്റെ ചാപ്പലുണ്ട്, അവിടെ പോയിരുന്ന് ഏറ്റവും ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് ഇരുന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന പല പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്.
അങ്ങനെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ എനിക്ക് ഓഫുള്ള ദിവസം ഞാൻ ഇങ്ങോട്ട് അവധിക്ക് പോരുകയാണ്. രണ്ട് ദിവസത്തെ അവധിക്ക് വന്നപ്പോൾ എന്നോട് പറഞ്ഞു എന്തെങ്കിലും നല്ല പുസ്തകം വായിക്കാൻ കൊണ്ടുവന്ന് തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് ഇവിടെ വന്നു. ഇവിടെ നിന്ന് ഞാൻ തിരിച്ചു പോകുന്ന സമയമായപ്പം ഞാൻ സെൻറ്റ് ഫ്രാൻസിസിൻ്റെയും വിൻസെൻ്റ് പോളിൻ്റെയും രണ്ട് പുസ്തകം അവരുടെ ജീവചരിത്രം കൊണ്ടുപോയി കൊടുത്തു. കൊണ്ടുപോയി കൊടുത്ത് സന്തോഷത്തോടെ എന്നെ ഇന്ന് മേടിച്ചുകൊണ്ട് പോയി. അതിനുശേഷം അവർ രണ്ട് ദിവസം കൊണ്ട് സെൻറ്റ് ഫ്രാൻസിസിൻ്റെ പുസ്തകം വായിച്ചിട്ട് വന്ന് എന്നോട് ചോദിച്ചു ഇതിനെക്കുറിച്ച് എങ്ങനെയാണ്, എവിടെയാണ് ഇതിൻ്റെ ആശ്രമം ഉള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഭരണങ്ങാനത്ത് അസിസി ആശ്രമം ഉണ്ടെന്ന് പറഞ്ഞു. അന്നേരം അത് ചേരുന്നതിനെക്കുറിച്ചുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. അപ്പോൾ എനിക്ക് തോന്നി അത് അത്ര സീരിയസ് ആയിട്ട് ഞാൻ എടുത്തില്ല, കാരണം പുറത്തേക്ക് പോകാൻ ജോലി സാധ്യതകളെല്ലാം ഉള്ള ഒരാളാണ്. അന്നേരം ഇപ്പം ചേരുകയോ ഇല്ല എന്നുള്ളത് ഉറപ്പായിട്ട് പറയത്തില്ല, അതാണ് ഞാൻ അത് സീരിയസ് ആയിട്ട് എടുത്തിരുന്നില്ല. പിന്നീടാണേലും രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ വീണ്ടും എന്നോട് വന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇത് തമാശ അല്ല, ഞാൻ സീരിയസ് ആയിട്ട് തന്നെയാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അന്നേരം എനിക്ക് അന്നത്തെ സെമിനാരിയുടെ ചാർജ് ഉണ്ടായിരുന്ന അച്ഛൻ്റെ നമ്പരും ഇവിടുന്ന് സിസ്റ്റർ തന്നു. എന്നിട്ട് ഞാൻ ആ അച്ഛനെ വിളിച്ച് പറഞ്ഞു ഇന്ന പോലെ ഒരു ബ്രദറുണ്ട്, നേഴ്സാണ്, പോകാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു അവനോട് പറയണം ജോലി റിസൈൻ ചെയ്യരുത്, ഇവിടെ വന്ന് നിന്നിട്ട് ഇഷ്ടമാണെങ്കിൽ മാത്രം റിസൈൻ ചെയ്താൽ മതിയെന്ന് പറയണമെന്ന് പറഞ്ഞു. അത് ഞാൻ ബ്രദറിനോട് അത് പറഞ്ഞു. പറഞ്ഞു കഴിഞ്ഞപ്പം ബ്രദർ എന്ത് ചെയ്തു, അന്നേരം തന്നെ റിസൈൻ ചെയ്തു. പിന്നെ ഇവിടെ വന്ന് കഴിഞ്ഞ് സെമിനാരിയിൽ വന്നു ഒരാഴ്ച നിന്നു. അന്നേരം സെമിനാരിക്കാർക്കും ഇഷ്ടപ്പെട്ടു, ബ്രദറിനും ഈ ജീവിതം നല്ലതാണെന്ന് തോന്നി, ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞപ്പോൾ എന്നോട് വന്ന് പറഞ്ഞു ഞാൻ ചേരാൻ തന്നെ തീരുമാനിച്ചു എന്ന് പറഞ്ഞു. അച്ഛൻ്റെ മാതാപിതാക്കളൊക്കെ വലിയ കണക്കുകൂട്ടലുകളിലായിരുന്നു. അച്ഛൻ്റെ അമ്മ ഒരു നേഴ്സായിരുന്നു. അപ്പോൾ ഈ ഒരു നേഴ്സിംഗ് മേഖലയുടെ പ്രാധാന്യം, മാത്രമല്ല ആ ഒരു കാലഘട്ടത്തിൽ ഒത്തിരി പേര് ഈ ഒരു നേഴ്സിംഗ് പ്രൊഫഷൻ്റെ സഹായത്തോടെ വിദേശത്തേക്ക് പോകുന്നു, ജോലി കണ്ടെത്തുന്നു. ഈ ഒരു സമയത്ത് കുടുംബത്തിൻ്റെ പ്രതീക്ഷകൾക്കൊക്കെ വിരുദ്ധമായിട്ട് അച്ഛൻ സെമിനാരിയിൽ ചേരണം, അതും ഒരു സന്യാസ വൈദികനാകണമെന്ന് ആഗ്രഹം പറഞ്ഞപ്പോൾ മാതാപിതാക്കളുടെയും മറ്റ് കുടുംബാംഗങ്ങളുടെയും ഒക്കെ ഒരു പ്രതികരണം എന്തായിരുന്നു? തമ്പുരാനോട് ഒത്തിരി ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ പപ്പ. അതുകൊണ്ട് തന്നെ പപ്പ നോ പറഞ്ഞില്ല, എന്നോടൊന്നും ചോദിച്ചുമില്ല. ആദ്യമേ കാര്യം എല്ലാം മമ്മിയുമായിട്ടാണ് എൻ്റെ സംസാരം മുഴുവൻ. മമ്മിയോട് ഞാനിത് അവതരിപ്പിച്ചു, മമ്മി ഒട്ടും സന്തോഷവതിയായിരുന്നില്ല, എതിർക്കുക തന്നെയാണ് ചെയ്തത്. അതിനുശേഷം ഇവർക്ക് നേരിട്ട് പറയാനൊരു പേടി, ദൈവവിളി ആയതുകൊണ്ട് എതിർക്കാൻ വയ്യ. അതുകൊണ്ട് പപ്പായുടെ കൂട്ടുകാരുണ്ട്, ബന്ധുജനങ്ങളുണ്ട്, ഇവരെ എല്ലാവരെയും വിളിച്ച് എന്നെ ഫോൺ വിളിക്കാൻ തുടങ്ങി. ഇവരെല്ലാവരും തന്നെ നിരുത്സാഹപ്പെടുത്തി, കാരണം അവർ പറയുന്നത് ന്യായമാണ്. കാരണം ആകെ ഒരു മകനേ ഉള്ളൂ, ഒരു മകൻ ഓൾറെഡി സെമിനാരിലാണ്, ഇനിയുള്ള അവരുടെ ആകെ പ്രതീക്ഷ ഒരു ജോലിയൊക്കെ ഉള്ള ഞാനാണ്. അപ്പം ഞാനിവിടെ പോയി കഴിഞ്ഞാൽ ഇവർ പ്രായമാകുമ്പോൾ ആര് നോക്കും, അങ്ങനെയുള്ളൊരു ഇതാണ് എല്ലാവരും തന്നെ പറഞ്ഞത്. അന്ന് അതൊന്നും എൻ്റെ മനസ്സിൽ കയറിയില്ല, കാരണം തമ്പുരാൻ നോക്കുമെന്നൊരു ഉറച്ച വിശ്വാസം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും എതിർത്തത് എൻ്റെ അമ്മയൊക്കെ തന്നെയാണ്. പിന്നെ ഒപ്പം എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന കുറച്ച് അപ്പച്ചനും അമ്മച്ചിമാരുണ്ട്. എന്നെ കുഞ്ഞുനാളിൽ നോക്കിയ എൻ്റെ പപ്പായുടെ അമ്മയുടെ ആങ്ങളമാർ മൂന്ന് പേര് കരിച്ചാൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, ഹരിപ്പാട് കരിച്ചാൽ, അവിടെയാണ് ഞാൻ വളർന്നത്. ഏറ്റവും കുഞ്ഞുനാളിൽ അവരെ അവിടെയാണ് ഞാൻ വളർന്നത്, അമ്മ ജോലിക്കൊക്കെ പോയ സമയത്തൊക്കെ. അപ്പം അവരെന്നെ ഒത്തിരിയധികം സ്നേഹിക്കുന്നതുകൊണ്ട് അവരെന്നോട് മിണ്ടാതെയായി. അത് എന്നോട് മിണ്ടുന്നില്ലായിരുന്നു അവർ. അപ്പോൾ ഞാൻ വിടത്തില്ലെന്നൊക്കെയുള്ള ഒരു വാശി അങ്ങനെയൊക്കെയാണ് അവർ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഫർദറായിട്ടുള്ള എൻ്റെ ഒരു തീരുമാനവും ഞാൻ അവരെ ആരെയും അറിയിച്ചില്ല. രഹസ്യമായിട്ട് തന്നെയാണ് എൻ്റെ ക്യാമ്പിന് പോയതും കാര്യങ്ങളും എല്ലാം ഞാൻ രഹസ്യമായിട്ട് തന്നെയാണ്. ആകെ ഒരു സപ്പോർട്ടായിട്ട് എനിക്ക് തോന്നി തന്നത് എൻ്റെ അന്നത്തെ വികാരിയച്ഛനായിരുന്ന ജോസഫ് സദനമച്ഛനാണ്. അച്ഛൻ പറഞ്ഞത് നിൻ്റെ ഉള്ളിലെ ചിന്തകളെ, നിൻ്റെ ഉള്ളിലെ ഓരോ തോന്നലുകളെയും തീരുമാനങ്ങളെയും മറ്റാർക്കും തിരിച്ചറിയാനാവില്ല. ഇപ്പോൾ അവരോട് പറയുക, ഇപ്പോൾ ഒരു സന്യാസ ആശ്രമത്തിൽ പോകുന്നു, അവരുടെ ജീവിതശൈലിയെക്കുറിച്ച് നീ ഒന്ന് കാണാൻ പോകുന്നു, പഠിക്കാൻ പോകുന്നു. അതിനുശേഷം ഒരു വർഷം കഴിയുമ്പോഴത്തേന് അവരുടെ മനസ്സൊക്കെ അങ്ങ് മാറിക്കോളും എന്ന് അച്ഛൻ അങ്ങനെയൊരു സൊല്യൂഷൻ പറഞ്ഞു തന്നു. അപ്പോൾ പിന്നെ അങ്ങനെ പറയാമല്ലോ എന്ന് ഞാനും കരുതി. പിന്നെ ഒരു ദിവസം വീട്ടിലിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വിളിച്ച് കുറ്റപ്പെടുത്തുന്നു, കസിൻസൊക്കെ ഗൾഫിൽ നിന്നൊക്കെ ഉള്ളവർ കുറ്റപ്പെടുത്തുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ദൈവവിളി ഉണ്ടോയെന്ന് എനിക്ക് തന്നെ ഒരു സംശയം തോന്നി. കാരണം അത്രമാത്രം വലിയ ആഴമുള്ള ഒരു വിശ്വാസമോ ഒന്നും, അല്ലെ സൺഡേ സ്കൂൾ പഠനമോ ഒന്നും എനിക്കില്ലാത്തത് കൊണ്ട് ഇനി ഞാൻ എനിക്ക് തോന്നലാണോ, ഇത് എൻ്റെ വെറും ഒരു തോന്നലാണോ എന്ന് തന്നെ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ കരഞ്ഞ് ഒരു ദിവസം കരഞ്ഞ് മുട്ടുമേ നിന്ന് എൻ്റെ റൂമിലിരുന്ന് പ്രാർത്ഥിച്ചു. അന്ന് എനിക്ക് ഓർമ്മയുണ്ട് കഥ ഇങ്ങനെ തുറക്കുന്നതായിട്ടൊരു സൗണ്ട് ഞാൻ കേൾക്കുന്നു. അതിനുശേഷം പോതെ അമ്മ വന്നു പോയതാണെന്ന് ഞാൻ കരുതുന്നു. പക്ഷേ കുറച്ച് നേരം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ
ഒരു തോന്നൽ തോന്നി, ഞാൻ അങ്ങനെ നോക്കാറില്ല, ഒരു സുവിശേഷപ്പെട്ടി എടുത്ത് വെറുതെ ഒരു ഞാൻ അങ്ങനെ നോക്കുന്ന ഒരാളുമല്ല, ഒന്നെടുത്തു നോക്കി. അതിനകത്ത് വചനം ഇങ്ങനെയാണ്, യോഹന്നാൻ 15:16, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുക. ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഒരു വല്ലാത്ത ആശ്വാസം എൻ്റെ ഉള്ളിൽ തോന്നി, ഒരു ഭാരം അങ്ങ് ഇറങ്ങിപ്പോകുന്ന ഒരവസ്ഥ. അതിനുശേഷം ഞാൻ സ്വസ്ഥമായിട്ട് പോയി കിടന്നുറങ്ങി. അതിനുശേഷം പിറ്റേ ദിവസം പല്ല് തേച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ അമ്മ എൻ്റെ അടുത്ത് വന്നിങ്ങനെ പറഞ്ഞു, മോനെ നിനക്ക് ഇഷ്ടമാണ് നീ സെമിനാരി പോക്കൂ, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അത് വല്ലാത്തൊരു സന്തോഷം എൻ്റെ ഉള്ളിൽ നിറച്ചത്. മോനെ മോൻസി, മോനെ സെമിനാരി പോകാൻ ഇഷ്ടമാണ്, ഈ മുമ്പേക്ക് പപ്പായ്ക്ക് അമ്മയ്ക്ക് സമ്മതമാണ്. പിന്നെ എനിക്ക് ഭയങ്കര ധൈര്യം തോന്നി. ആരെന്ത് പറഞ്ഞാലും ഒരു വിഷയമില്ല. ഒത്തിരി പേര് പിന്നെ എതിർത്തെങ്കിലും ഒരു വലിയ സപ്പോർട്ട് അമ്മയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ദൈവം ആയിട്ട് പറയിപ്പിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. വലിയൊരു സപ്പോർട്ടായിരുന്നു. അപ്പോൾ ദൈവം അതിന് എൻ്റെ ദൈവവിളി എനിക്കുള്ളതാണെന്ന് തന്നെ എനിക്ക് ഒരു ഉറപ്പ് കിട്ടി ആ ഒരു സംഭവത്തിലൂടെ. അതിനുശേഷമാണ് ഞാൻ സെമിനാരിയിലേക്ക് വരിക. ഇങ്ങനെ കടുത്ത എതിർപ്പുകൾക്കിടയിലാണ് അച്ഛൻ അന്ന് നിൽക്കുന്നത്. അച്ഛൻ അന്ന് ജോലിയൊക്കെ ലഭിച്ചുവെങ്കിലും ഏകദേശം ഒരു 23-24 വയസ്സ് ആ ഒരു സമയമാണ്. പക്ഷേ എല്ലാവരും ഇങ്ങനെ എതിർക്കുന്ന ഒരു സമയം വന്നാൽ ഒരുപക്ഷെ വലിയ ആഴമായ ഒരു ആധ്യാത്മിക പാരമ്പര്യമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ ആ ഒരു സമയത്ത്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ശരിക്കും അച്ഛനെ പിന്തുണച്ചത്, ഇതിൽ തുടരാനായിട്ട് ശക്തിപ്പെടുത്തിയത് ആരൊക്കെയായിരുന്നു? ഒന്ന്, ഞാൻ പറഞ്ഞല്ലോ ജോസഫ് സദനം എന്ന എൻ്റെ അന്നത്തെ വികാരി അച്ഛനുണ്ട്. രണ്ടാമതായിട്ട് എൻ്റെ അനുജൻ തന്നെയാണ്. അന്ന് സെമിനാരിലായിരുന്നു. എൻ്റെ അനുജനാണ് എനിക്ക് കപ്പൂച്ചിൻസ് പത്തനംതിട്ടയിലുള്ള ആശ്രമത്തിലെ നമ്പറൊക്കെ എനിക്ക് തന്നത്. എനിക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ സരീഷ് അച്ഛനെയാണ് ഭരണങ്ങാനത്താണ് കോൺടാക്ട് ചെയ്തത്. പക്ഷേ എൻ്റെ അനുജൻ വളരെ അധികം സപ്പോർട്ട് ചെയ്തിരുന്നു. കാരണം എൻ്റെ കുടുംബത്തിലൊരു ഗ്യാതറിങ്ങിൽ എല്ലാവരും എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തിയ ഒരു സമയമുണ്ട്. അപ്പം എൻ്റെ അപ്പൻ്റെ അമ്മയുടെ 25-ാമത്തെ വെഡിങ് ആനിവേഴ്സറിയുടെ സമയത്താണ്, ആ ഒരു ഗ്യാതറിങ്ങിനാണ് എല്ലാവരും എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ആരും കുറ്റപ്പെടുത്തണ്ട, എന്നെ കുറ്റപ്പെടുത്തണ്ട, സെമിനാരി പോകണമെന്ന് ആഗ്രഹിച്ചാൽ തീർച്ചയായിട്ടും തമ്പുരാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ സെമിനാരി പോവുക തന്നെ ചെയ്യുമെന്ന് ഉറക്കെ അവൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു. അതോടുകൂടി എല്ലാവരും നിശബ്ദരായി, ആരും പിന്നെ ഒന്നും സംസാരിച്ചില്ല. അപ്പം ഒത്തിരി സപ്പോർട്ട് അന്നും അതിനുശേഷം ഇന്നും വളരെ അധികം സപ്പോർട്ട് എനിക്ക് കിട്ടുന്ന ഒരാളാണ് എൻ്റെ അനുജനാണ്. എന്നോടൊപ്പം എന്നും ഒരു സഹോദരനെ പോലെ, ഒരു സുഹൃത്തിനെ പോലെ എന്നുമുള്ള എൻ്റെ സഹോദരനാണ്. പിന്നെ ഒപ്പം എൻ്റെ ഒരു കസിൻ ചേച്ചിയുണ്ട്, നിഷ ചേച്ചിയാണ്. ചേച്ചി എന്നെ സപ്പോർട്ട് ചെയ്തു. എല്ലാവരും ഇങ്ങനെ കുറ്റപ്പെടുത്തുമ്പോൾ പെരിയ അടുത്തു വന്ന് ആശ്വസിപ്പിച്ച്, ആരും അവനോടൊന്നും ഒന്നും ചോദിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ആശ്വസിപ്പിച്ച് എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ ചേച്ചിയുണ്ട്. അങ്ങനെ ഇത്രയും പേരാണ് എന്നെ സപ്പോർട്ട് ചെയ്തതായിട്ട് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. പിന്നെ തീർച്ചയായിട്ടും പ്രാർത്ഥനയിലൂടെ സപ്പോർട്ട് ചെയ്ത സുമ സിസ്റ്റർ ഉണ്ട്. ഞാൻ പിന്നീട് സെമിനാരി ചെന്നതിന് ശേഷമാണ് ഞാൻ അറിയുക, ഭരണങ്ങാനത്ത് ചെന്നതിന് ശേഷമാണ് അറിയുക, സിസ്റ്റർ അരുവിത്ത പ്രൊവിൻഷ്യലേറ്റിൽ അംഗമാണ്, അവിടെ പ്രൊവിൻസിലെ അംഗമാണ്. അവിടെയുള്ള എല്ലാ മഠങ്ങളിലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് അവിടെ എല്ലാ സിസ്റ്റേഴ്സിനെയും മഠങ്ങളിൽ ഏൽപ്പിച്ചിരുന്നു എന്നുള്ളത്. ഒരാൾ ദൈവവിളിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്, അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്, ഒപ്പം ജോലി ചെയ്യുന്ന ഒരാൾ. അതിന് ഞാൻ അവിടെ ചെന്നതിന് ശേഷമാണ് അറിയുന്നത്. എനിക്ക് വേണ്ടി ആയിരുന്നു ഇത്രയും വലിയ പ്രാർത്ഥനയുടെ സപ്പോർട്ട്. തീർച്ചയായിട്ടും അതൊരു ബലമാണ് എനിക്ക് നല്ലൊരു തീരുമാനമെടുക്കാൻ. കാരണം എല്ലാവരും എതിർക്കുമ്പോഴും ഒരു ഉള്ളിൽ നിന്നൊരു ബലമില്ലെങ്കിൽ നമുക്കത് എടുക്കാൻ പറ്റില്ല. അത് തമ്പുരാനായിട്ട് തന്നതാണ്. അത് അനേകരുടെ പ്രാർത്ഥനയുടെ ഒരു ശക്തി കൊണ്ടാണ് അത് കിട്ടിയതെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. അപ്പച്ചൻ ഒത്തിരി പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ കൂടിയായിരുന്നല്ലോ, അതിൻ്റെ ഒരു ഓർമ്മകളൊക്കെ ഒന്ന്. സാധാരണ നമ്മുടെയൊക്കെ വീടുകളിൽ അമ്മമാരിൽ നിന്നാണ് മക്കൾ പ്രാർത്ഥന പഠിക്കുക, അത് അമ്മമാരെ കണ്ടാണ് പഠിക്കുക. പക്ഷേ എൻ്റെ വീട്ടിൽ തീർച്ചയായിട്ടും എൻ്റെ അമ്മ പോലും പറയും, എൻ്റെ അപ്പനെ കണ്ടാണ് ഞങ്ങൾ പ്രാർത്ഥനകൾ പഠിച്ചത്. ഇന്നും ഓർക്കുന്നു, ഒരു 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ബോംബെയിലുള്ള ഒരു സമയം, രാത്രി ഒരു 12-1 മണിയൊക്കെ ആയി കാണുമെന്ന് കരുതുന്നു, നല്ല ഇരുട്ട്, ആ ഒരു കരച്ചിൽ കേട്ടാണ് ഞാൻ എഴുന്നേൽക്കുക.
അപ്പോൾ ഇങ്ങനെ എഴുന്നേറ്റപ്പോൾ കൊച്ചുകുട്ടിയാണ്, എഴുന്നേറ്റ് നോക്കുമ്പോൾ മുട്ടിന്മേ നിന്ന് കരങ്ങൾ വിരിച്ച് ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ. എനിക്കും കരച്ചിൽ വന്നു. അന്നൊരു പ്രാർത്ഥനയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പപ്പ കരയുന്നു, ഞാനും അതുകൊണ്ട് എനിക്ക് കരച്ചിൽ വന്നു. പക്ഷേ രാത്രിയൊക്കെ ആയതുകൊണ്ട് പേടിയൊക്കെ ആയതുകൊണ്ട് ഞാൻ കടന്നങ്ങ് ഉറങ്ങി. പിന്നെ പെതിയെ പിന്നീട് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു, അത് എന്നും രാത്രിയിൽ പപ്പ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നതാണ്. ഈ കാൽപന്തിൻ്റെ ചലനങ്ങൾക്കൊപ്പം ഹൃദയത്തുടിപ്പുകളുമായിട്ട് പാഞ്ഞു നടന്നിരുന്ന, പ്രണയാവേശത്തോടെ പാഞ്ഞു നടന്നിരുന്ന ഒരു കൗമാരക്കാരനായിരുന്നു അച്ഛൻ. പിന്നീട് ഈ ഒരു പൗരോഹിത്യ ജീവിതത്തിലേക്കും സന്യാസത്തിലേക്കും ഒക്കെ കടന്നു വന്നതിന് ശേഷം എന്തെങ്കിലും കാൽപന്തിൻ്റെ ആ മാസ്മരിക ചലനങ്ങൾ അച്ഛനെ മോഹിപ്പിച്ചിട്ടുണ്ടോ? ഞാൻ ഇന്നും ഫുട്ബോൾ കളിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അത് എന്നെ വിട്ടുപോയിട്ടില്ല. ആ പ്രണയം ഇന്നുമുണ്ട് ഉള്ളിൽ. അതൊരു നല്ല ഒരു പ്രണയമാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. കാരണം ഫുട്ബോൾ ഒരു കളിയുള്ളതുകൊണ്ട് കുട്ടികളുടെ ഇടയിൽ പെട്ടെന്ന് ഇറങ്ങിച്ചെല്ലാനും അവരോടൊപ്പമാകാനുമൊക്കെ എനിക്ക് സാധിക്കുന്നുണ്ട്, യൂത്തിനോടുകൂടി, ക്ലബ്ബുകളോടുകൂടി. അപ്പം ജാതിമതി വേദിമന്യേ എല്ലാവരും കളിക്കുന്നു, അവരോടൊപ്പം ഒരച്ഛനും കളിക്കുന്നു എന്നുള്ളൊരു സ്വാതന്ത്ര്യത്തോടെ അവരെന്നെ സ്വീകരിക്കുകയും അവരോടൊപ്പം ഒരു കളിക്കൂട്ടുകാരനായി നമ്മളെ ചേർക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഈ കായിക വിനോദം എന്നെ ഒത്തിരി സഹായിക്കുന്നുണ്ട്, ഇന്നും സഹായിക്കുന്നു. അച്ഛനിപ്പോൾ തിരുപ്പട്ടം സ്വീകരിച്ചിട്ട് അധികം നാളുകളായിട്ടില്ല. ഒരു പുത്തനച്ഛൻ അല്ലെങ്കിൽ നവവൈദികൻ എന്നൊക്കെ നമ്മൾ പറയുന്നൊരു സമയമാണ്. എത്രമാത്രം ഒരു സംതൃപ്തി ഈ ഒരു പൗരോഹിത്യ ജീവിതത്തിൽ അച്ഛൻ അനുഭവിക്കുന്നു എന്നൊക്കെ ചോദിക്കാൻ സമയമായിട്ടില്ല എന്നെനിക്കറിയാം. എങ്കിലും എന്താണ് ഈ ഒരു ലൈഫിൽ ഈ ഇത്ര ദിവസങ്ങൾക്കുള്ളിൽ അച്ഛൻ്റെ ഹൃദയത്തെ ഏറ്റവും കൂടുതൽ തൃപ്തിപ്പെടുത്തുന്ന, ഏറ്റവും ആനന്ദം പകരുന്ന അനുഭവങ്ങൾ എന്തൊക്കെയാണ് അച്ഛന് ഒന്ന് ഷെയർ ചെയ്യാം? ഞാൻ പറഞ്ഞല്ലോ, സന്യാസമായിരുന്നു എന്നെ ആദ്യം ആകർഷിച്ചത്. അതിന്നും അങ്ങനെ തന്നെയാണ്. ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് ഞങ്ങളുടെ സന്യാസ സഹോദരി ജീവിതം തന്നെ. ഈ പൗരോഹിത്യ ജീവിതത്തിൽ എന്നെ ഏറ്റവും ആകർഷിക്കുന്നത് തമ്പുരാൻ്റെ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കാൻ ഏറ്റവും കരുണ ചൊരിഞ്ഞതുകൊണ്ടാണ് ഞാൻ യോഗ്യനായത്. കാരണം അങ്ങനെ അത്രമാത്രം ഒരു ജീവിതശൈലിയിലൂടെ ഞാൻ കടന്നുപോയിട്ടുണ്ട്. എന്നിട്ട് തമ്പുരാൻ എന്നെ എടുത്തുകൊണ്ട് വന്ന് അവൻ്റെ പരിശുദ്ധമായ അൾത്താരയിൽ നിർത്തി അവൻ്റെ തിരുശരീര രക്തങ്ങൾ ഈ കൈകളിൽ വഹിക്കാൻ എന്നെ ഒരു ഉപകരണമാക്കി എടുത്തത് തമ്പുരാൻ്റെ വലിയ കരുണയും സ്നേഹവും ഒന്നുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഈ കരുണ, ഈ സ്നേഹവും എൻ്റെ ജീവിതത്തിലൂടെ എൻ്റെ സഹോദരങ്ങൾക്ക് പകർന്നു നൽകാൻ എന്നാലാവും വിധം ശ്രമിക്കുക, കൂടുതൽ അതിൽ വളരുക എന്നുള്ളതാണ് എൻ്റെ ഒരു ദൈവവിളി പോലെ ഞാൻ സ്വീകരിക്കുക. പറഞ്ഞതുപോലെ ഒരു ഇവാലുവേഷൻ്റെ സമയമൊന്നും ആയിട്ടില്ല, തുടങ്ങിയതേ ഉള്ളൂ, പിച്ച വെച്ച് തുടങ്ങിയതേ ഉള്ളൂ. തമ്പുരാനെ പകർന്നു നൽകി ഒരു സുവിശേഷമായി ജീവിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ സ്വീകരിച്ച കരുണയും സ്നേഹവും എന്നോടൊപ്പം വരുന്ന എൻ്റെതായ ലോകത്ത് വരുന്ന എല്ലാ സഹോദരങ്ങൾക്കും പകർന്നു നൽകാനായിട്ട് ശ്രമിക്കുക. അതിൽ ഈ പൗരോഹിത്യം എന്ന ഒരു വലിയ ദൈവവിളി എനിക്ക് തമ്പുരാൻ തന്നതുകൊണ്ട് ഒത്തിരി മനുഷ്യർ നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട്. തമ്പുരാൻ്റെ കരുണയുടെ ഒരു ഉപകരണമാകാൻ നമുക്ക് വിശുദ്ധമായ കുമ്പസാരത്തിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ട്. അതൊക്കെ ഇപ്പോൾ കുമ്പസാരക്കൂട്ടിലിരിക്കുമ്പോഴാണ് കൃത്യമായി മനസ്സിലാക്കുക. പുറമേ നിന്ന് കാണുന്നത് പോലല്ല എത്രമാത്രം ഭാരങ്ങളും വേദനകളും അവിടെ ഇറക്കി വെച്ച്, തമ്പുരാൻ്റെ സന്നിധിയിൽ ഇറക്കി വെച്ചുകൊണ്ടാണ് മനുഷ്യർ എത്ര സന്തോഷത്തോടെ നമ്മുടെ സഹോദരങ്ങളൊക്കെ പോവുക എന്നുള്ളത്. അതിനൊരു ഉപകരണമാക്കി തമ്പുരാൻ എടുക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അത് ഇനിയും ജീവിതത്തിൻ്റെ അവസാനം വരെയും വിശ്വസ്തതയോടെ വിശുദ്ധിയോടെ ജീവിക്കാനുള്ളൊരു കൃപ തമ്പുരാൻ തരണമേ എന്ന് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന. അച്ഛനെ നമ്മൾ ഇന്ന് വിളിക്കുമ്പോൾ തിരുപ്പട്ടത്തിന് ശേഷം ഫാദർ ജോൺ ഐക്കര എന്നാണ് വിളിക്കുന്നത്. ഒരുപക്ഷെ ഈ ഒരു ഫ്രാൻസിസ്കൻ ആധ്യാത്മികതയ്ക്ക് തുടക്കമിട്ട നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ നമ്മൾ വിളിക്കുന്നത് ബ്രദർ ഫ്രാൻസിസ് എന്നാണ്. കാരണം അത്രമാത്രം ഒരു ഭ്രാതൃ സ്നേഹത്തിൻ്റെ പര്യായമായിട്ട് അദ്ദേഹത്തിന് മാറാൻ സാധിച്ചിരുന്നു. സഹോദര സ്നേഹത്തിൻ്റെ ഒരു ആൾരൂപമായിട്ട് അദ്ദേഹം മാറി. എല്ലാവരെയും, ഓരോ ജീവജാലങ്ങളെപ്പോലും സഹോദരനായിട്ട്, സഹോദരിയായിട്ട് അദ്ദേഹം കാണുകയായിരുന്നു. ഈ ഒരു ഭ്രാതൃ സ്നേഹമാണ്, ഈ ഒരു സഹോദര സ്നേഹമാണ് അച്ഛനെയും ഈ ഒരു സന്യാസ സമൂഹത്തോട് ചേർത്ത് നിർത്തുന്നത്. ഇങ്ങനെ ഒത്തിരി പേർക്ക് ഈശോ പകർന്നു നൽകിയ, വിശുദ്ധ ഫ്രാൻസിസ് പകർന്നു നൽകിയ സഹോദര സ്നേഹം പകർന്നു നൽകാൻ സാധിക്കുന്ന ഒരു നല്ല സഹോദരനായി തീരാൻ അച്ഛനെന്നും സാധിക്കട്ടെ. ഒത്തിരി സ്നേഹത്തോടെ എല്ലാ ശഖേന പ്രേക്ഷകർക്കും വേണ്ടി ഇത്രയും സമയം തന്ന അച്ഛൻ്റെ സ്നേഹത്തിനും പരിഗണനയ്ക്കും നന്ദി പറയുന്നു. താങ്ക് യു അച്ഛാ. താങ്ക് യു.